ഈ കേരളിൻ്റെ കല്ലിടിയിലും സർവേയും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ പോലും ഒന്ന് കൺവിൻസ് ചെയ്ത് ഈ കല്ലിടാനോ സർവേ എടുക്കാനോ പറ്റുന്നില്ല. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെയൊക്കെ വീടിനകത്തോട്ട് കയറി കഥയൊക്കെ ചവിട്ടി പൊളിച്ച് ഒക്കെ ആൾക്കാർ കല്ലിടാൻ പോകുന്നോ സർവേ എടുക്കാൻ പോകുന്നൊക്കെ പറയുന്നത് അന്യായമാണ്, അനീതിയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു അങ്ങനെ ഒരു അത്ര കഷ്ടപ്പെട്ട് ഇത്രയേറെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വീടും പറമ്പുമെല്ലാം പിടിച്ചെടുത്തിട്ട് അത്ര മെച്ചപ്പെട്ടൊരു പ്രൊജക്റ്റ് ഒന്നും അല്ലത്. അങ്ങനെ നോക്കണ്ട. ഇപ്പം തന്നെ ഇവിടെയുള്ള റെയിലിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും ഒരു പാതയും കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ട്രെയിൻ നല്ല സ്പീഡിൽ ഓടിച്ച് അധികം സ്റ്റോപ്പില്ലാതെ ഓടിച്ച് എത്ര മണിക്കൂറൊക്കെ തന്നെ എടുക്കത്തുള്ളൂ ഇവിടെ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെ. അല്ല വേണ്ട, ഇത്രയും വേണ്ട, ഇത്ര സ്പീഡ് ഒന്നിനാ, എങ്ങോട്ട് പോവാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞ് അവിടെ ചെന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്ക് ഇങ്ങോട്ട് കുറേ പേര് ഫാസ്റ്റായിട്ട് യാത്ര ചെയ്തുകൊണ്ട് എന്ന് പറയുന്നത് ബാക്കി ഏതെങ്കിലും സിസ്റ്റം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ? അല്ല, അത്രയും അങ്ങോട്ട് എന്താ പറയുന്നത് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അത്യാവശ്യം ഒന്നും ഇവിടെ ഇല്ല. ഇത് വികസനം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തരം വികസനം? ഇതിനകത്ത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വീട് സ്വപ്നങ്ങൾക്ക് എന്തൊരു വീടൊക്കെ പണിതെടുക്കുന്നത്, ഈ നാട്ടിൽ ലോണൊക്കെ എടുത്തായിരിക്കും പലരും വീട് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു നാടാണ് ഇത്. അവിടെ ഇങ്ങനെ പെട്ടെന്ന് കയറി ചെന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ പാടില്ലാത്തതാണ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, ഇതേ സ്ഥാനത്ത് ഇത് ബി ജെ പി കോൺഗ്രസ് ചെയ്യുവായിരുന്നെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണ് ഇത് അനുവദിക്കുമോ? എസ് എഫ് ഐക്കാരനെ അനുവദിക്കുമോ? ഡി വൈ പി കാരനെ അനുവദിക്കുമോ? ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടാൽ ഒരു പ്രായമായ സ്ത്രീയെ ഒരു എത്ര വയസ്സുള്ളവരെയൊക്കെ വലിച്ചൊഴിച്ചുകൊണ്ട് പോകുന്നത്, ഈ സ്ത്രീകളെയൊക്കെ വഴിയിലിട്ട് ഇങ്ങനെ വലിച്ചടിക്കാൻ ഇങ്ങനെയുള്ള വേറെ ഏത് പാർട്ടിയാണ് നിങ്ങൾ സമ്മതിക്കുക? എനിക്കറിയത്തില്ല, കമ്മ്യൂണിസ്റ്റുകാരോടാണ് ചോദിക്കാറുള്ളത്. ആരും അനുവദിക്കത്തില്ല ഇത്. ഇത് ശരിയല്ല, ഇത് പാർട്ടി ആയതുകൊണ്ട് അല്ലേ, ഭരണം ഭരിക്കുന്ന പാർട്ടി നമ്മുടെ പാർട്ടി ആയതുകൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്ന എസ് എഫ് ഐക്കാരനെ ഡി വൈ പി കാരനെ സി പി ഐ കാരനെയൊക്കെ കാണുന്നത്. സി പി എമ്മുകാരാണെങ്കിലും പകുതി പേര് ഇതൊക്കെ കണ്ടിട്ട് മനസ്സോഷമിച്ചിരിക്കുമായിരിക്കും. എന്തൊരു തെണ്ടിത്തരവ് കാണിക്കുന്നേ. ഇങ്ങനെയാണോ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കുക, അല്ല വേണ്ട ഒരു റെയിൽ പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് ഒരു മനുഷ്യനെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്ത് മാറ്റുന്ന കാണിക്കുക. വീഡിയോ വരട്ടെ, എവിടെ ചെന്നിറങ്ങിയാൽ ഈ അതിക്രമം അല്ല കാണുന്നത്. അതും അതിനകത്ത് എത്ര പേര് പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെ ഇത്രയും നാളും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിരുന്നവരാണ്, പക്ഷെ ഇനി അതുണ്ടാകത്തില്ല, വെറുപ്പാണ് എൽ ഡി എഫ് എന്ന് പറയിച്ചത് വളരെ മോശമായിപ്പോയി എന്താണെങ്കിലും. പിന്നെ അതുമല്ല, ഞാൻ ചോദിച്ചു, ഞാൻ നേരത്തെ ഈ കാര്യം ഇവിടെ ഏതെങ്കിലും മറ്റ് പാരലായിട്ട് ഓടുന്ന ഏതെങ്കിലും സിസ്റ്റം ഇത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടോ? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് പാഞ്ഞ് രണ്ടര മണിക്കൂറോട് വന്നാൽ പിന്നെയും പോയി ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനത്തിൽ സെക്രട്ടറിയിലോ വേണ്ട ഈ ക്യാൻസർ സെൻ്ററിലോ എവിടോട്ട് വരുന്നെന്ന് വെച്ചാലും അവിടെ പോയി പിന്നെയും കുത്തിയിരിക്കുമല്ലേ? ഏതെങ്കിലും കാര്യം വൃത്തിക്ക് നടക്കുമോ? എവിടെ ചെന്നാലും ഡിലേ. ഏതെങ്കിലും കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടെ നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇവിടെയൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ ഇത്രയും ട്രാവൽ ചെയ്യേണ്ടി പോലും വരത്തില്ലെന്ന് എന്ത് പൊട്ടത്തിലേ കാണിക്കുന്നത്? മനുഷ്യനെന്തിനും ഇത്രയും ട്രാവൽ ചെയ്യുന്നത് ഈ നാട്ടിൽ? കൂടുതൽ പേരും ട്രാവൽ ചെയ്യുന്നത് ഒരു പ്രാവശ്യം പോകേണ്ടത് 10 പ്രാവശ്യമാണ് പോകുന്നത്. അതിനെ കറക്റ്റ് ചെയ്യാൻ ഇത്രയും കോടിയുടെ ആവശ്യമില്ല. ഇത് ബോധമുള്ളവന് ചിന്തിക്കുന്ന ഒറ്റം പോലും ഇല്ല ഇവിടെയും. അല്ല, എന്ത് ആവശ്യത്തിനാണ്? അല്ല വേണ്ട, ഇതുപോലത്തെ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടത്താൻ മറ്റൊരുപാട് മാർഗ്ഗങ്ങൾ. ഇവിടെ ഒരു എന്താ പറയുക, എയർ ആംബുലൻസ് ഇല്ല. ഇനിയും ഈ പറഞ്ഞ ട്രെയിനൊക്കെ എത്തി വിടുവോ? കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ ആംബുലൻസ് പറഞ്ഞാൽ അപ്പോൾ ആംബുലൻസ് റോഡിൽ കൂടെ പോകാൻ പോകുന്നത്? ഏത് കാര്യത്തിനാണ് ഇത്? ആർക്കാണ് ഇത്ര വലിയ നിർബന്ധം? ഇവിടെ ഗതാഗതം എന്താ തടസ്സമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? ആരുടെ ആവശ്യം ഇത്? ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെയാണ് ഇത്ര അത്യാവശ്യം കണ്ടെത്തിയത്? ഈ ഇതിൻ്റെ റീസൺ ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കേണ്ട ആവശ്യം എവിടെ നിന്നുണ്ടായി? ആരാണ് ഈ ഇത്ര ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ ഇവിടെ ഉള്ളത്? അല്ലെങ്കിൽ ട്രാവൽ ചെയ്താൽ തന്നെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടത്താൻ പറ്റുന്നത് എന്നൊക്കെ നോക്കി ഒന്നുമില്ല. ഇവിടെ ഇനി ഈ കൊച്ചി മെട്രോ കടന്ന് ഓടുന്ന പോലെ ആയിരിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അവിടെ മെട്രോ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമുണ്ട്, അതിൻ്റെ യൂട്ടിലൈസേഷൻ ഒരു 20% അല്ലേ നടക്കുന്നുള്ളൂ? ഒരു 50% യൂട്ടിലൈസേഷൻ ഇങ്ങനെ നടക്കട്ടെ. അത്രയും പ്രൊജക്റ്റ് ഇത്ര പൈസ ഉടക്കി ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റിനെ ഇങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? കാണാൻ ചെന്നിട്ട് കിടന്ന് വെറുതെ ഓടുക ഒരു ട്രെയിൻ 100, 300, 400 അല്ല 400 കോടി നഷ്ടം ഒരു വർഷമാണ് ട്രെയിൻ ഉണ്ടാക്കുന്നത്. എന്തോ ഈ ഇത് മെട്രോ ഇനി ഇത് ഉണ്ടാക്കാൻ പോകുന്ന അതി കൂടുതൽ നഷ്ടമായിരിക്കും. ഇതിൻ്റെ ആവശ്യമില്ല. ഇതിന് നടക്കൂടി ഇപ്പോൾ ഒരു സാധനം പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമാക്കം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ഇത്രയും തന്നെ പൈസ മുടക്കിയിട്ട് വേറെ എവിടെയെല്ലാം എന്തെല്ലാം ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കും എല്ലാവരും. മാത്രമല്ല, ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകുമ്പോഴേ നമുക്ക് ഈ വേദന അനുഭവിക്കത്തുള്ളൂ. ഇത്ര സ്വാർത്ഥരാണ് മലയാളികൾ, ഇത്ര സ്വാർത്ഥരാണ് ഈ പാർട്ടിക്കാരെല്ലാവരും. അവരവരുടെ വീടിന് വീട് ഇടിച്ച് പൊളിക്കാൻ പോകാൻ പറയുമ്പോഴല്ലേ വിഷമം ഉണ്ടാകത്തുള്ളൂ? അതെന്താ അങ്ങനെ ചിന്തിക്കാത്ത ആരും? ഇവിടെ ഇത് അവിടെ കൂടെ പോയി, ആരുടെ വീട് പോയി, നമുക്കങ്ങ് ഉണ്ടാക്കാൻ തരും. എന്ത്, എനിക്ക് വേണ്ട, എനിക്ക് കയറിയത് വേണ്ട, ഇങ്ങനെ ഇത് വേണ്ട. അല്ല, നിങ്ങൾ കൺവിൻസ് ചെയ്യണം ഈ മനുഷ്യൻ ആരും ഈ പറഞ്ഞ റോഡിൽ കിടക്കുകയോ പോലീസുകാർ അതിക്രമിക്കുകയോ ചെയ്യാതെ വേണമെങ്കിൽ നടത്താൻ. അത് പറ്റുന്നില്ല, ഇത് വേണ്ട. ഇനി ഇങ്ങനത്തെ ഇത് നോക്കൂ, നിങ്ങൾ നോക്കൂ, ഇത് ഏത് പാർട്ടിയാണെങ്കിലും കൊള്ളാം, എന്ത് ആരുടെ തീരുമാനമാണെങ്കിലും നടക്കത്തില്ല. ഇത് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, അത് പൊതുജനങ്ങൾ തന്നെ പ്രതിഷേധിക്കും. ഇതിപ്പോൾ ഞാൻ ചുമ്മാ അറിയാം, ഇനിയുള്ള ഈ ഏത് ചാനലെടുത്ത് നോക്കിയാലും ഏത് ബ്ലോഗറും സാധാരണക്കാരടക്കം കേരളത്തിനെതിരെ ക്യാമ്പയിൻ തുടങ്ങും. പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും ഇവിടെ നടക്കും കേരളത്തിൽ. അല്ലാതെ പറ്റത്തില്ല. ഇതെന്തൊരു തെണ്ടിത്തരം കാണിക്കുന്നത്! ഇത് ഭയങ്കര വൃത്തിയുടെ പണിയാണ്, ഇങ്ങനെ അല്ലേ ചെയ്യേണ്ടത്? ഇതിങ്ങനെയാണോ ഇങ്ങനെയുള്ളവരെല്ലാം അടിച്ച് ഇറക്കി ഓടിച്ച് ഇതെന്ത്? ഇതിലും വേണം ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതെന്നൊക്കെ സംശയിക്കുന്നു പലരും. അവർ ഇതൊക്കെ തന്നെ ചെയ്ത് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ പലതും പണിയണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണമെന്ന്. ഇവിടെ സാധാരണക്കാരൻ എന്ത് പറയാമെന്ന് വെച്ചാൽ അതൊന്നും നമുക്കറിയണമെന്ന് പറയുന്ന ഒരു കാര്യമല്ല ഇത്. വേണ്ട, ഇത് വേണ്ട, ഇത് ശരിയാകത്തില്ല. അത്രയും വലിയ സംഭവമൊന്നും കേരളയിൽ വരത്തില്ല, എഴുതി വെച്ചു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. കാരണം എങ്ങനെ എന്തെടുത്തിട്ട് എവിടോട്ടേക്ക് പോകുന്നത്, ഇവിടെ ചെന്നിട്ട് എന്ത് നേടാം, ഇവിടെ ഒന്നും ചെയ്യാനില്ല. അല്ല, ഇങ്ങനെ അടുത്തൊന്നും അങ്ങനെ അടുത്തു എന്തെങ്കിലും ട്രാവൽ ചെയ്തിട്ട് എന്തെങ്കിലും ഡെസ്റ്റിനേഷൻസ് ഉണ്ടോ, ഇങ്ങനെ ആൾക്കാർ ടൂറിസം എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നീ കുറേ പേര് സ്പീഡ് യാത്ര ചെയ്തുകൊണ്ട് എന്താവാൻ, എന്നിട്ട് അവിടെ ചെന്ന് വായും പൊളിച്ച് നിൽക്കുക എവിടെ പോയാൽ, ഉന്തും തള്ളും ബഹളവും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ ആളുകൾ അധികം ട്രാവൽ ചെയ്യാതെ പറ്റും. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനത്തെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അത് 2 വർഷം ഇരുന്നിട്ട് മനസ്സിലായില്ല ആളുകൾ അത്ര ഏറെ സ്പീഡിലൊന്നും എങ്ങും പോകണമെന്ന്. മാക്സിമം കാര്യങ്ങൾ ഓൺലൈനിലോട്ടും ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ പുറത്തിറങ്ങി റിസ്ക് എടുക്കത്തില്ല, ഇത്രയും റോഡിൽ കഞ്ചഷൻ ഉണ്ടാകത്തില്ല.
ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം ഒരു അതിനുപോലും പോകണ്ട, ഒരു കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഒരു ആവശ്യം ഓൺലൈനിൽ കൂടെ നടത്താൻ പ്രാപ്തമാക്കാൻ ഇത്രയും പൈസ വേണോ? അങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഇവിടെ പിന്നെയും സ്പീഡിൽ ഓടിക്കുക എന്ന് പറയുന്നത്. ഇനി അത് ഓടണ്ട, കുറച്ചുകൂടെ ഒക്കെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊരു അഡ്വാൻസ്ഡ് സംഭവം അല്ല ഇത്, അതും അത്ര വലിയ വാഹനം മറിക്കുന്ന ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു ഓൺലൈനിലൊക്കെ. ഈ ഗവൺമെൻറ് ഫെസിലിറ്റീസ് തന്നെ എല്ലാം വേണ്ടി ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ആശുപത്രികളൊക്കെ കുറച്ചുകൂടി ഒന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഇതേപോലെ ഉമ്മ വായും പൊളിച്ച് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു പ്രാവശ്യം പോലും മനുഷ്യന് യാത്ര ചെയ്യരുത് ആവശ്യമില്ല. ഇനി അഥവാ അത്രയ്ക്ക് അത്യാവശ്യമാണ് ഒറ്റ പ്രാവശ്യം പോകാവും, അത് കഴിഞ്ഞാൽ ബാക്കി ഫോളോപ്പും മറ്റു കാര്യങ്ങളും ട്രാക്കിംഗ് അടക്കം എല്ലാം ഈ ആപ്പിലോ അല്ലെങ്കിൽ ഓപ്പിലോ ഒക്കെ കാണിക്കാൻ പറ്റണം. ഇത് ഉമ്മ ഗവൺമെൻറ് ഒരു ഓഫീസിലോട് കയറി ചെന്നാൽ അവിടെ പോയി നിൽക്കുക, ഒരു നാളെ വരാൻ പറയുക, അത് പിന്നെയും പോവുക, ഇങ്ങനെ പത്രാവശ്യം നടക്കുക. കോടതിയാണേലും ഇവിടുത്തെ ഏറ്റവും വലിയ സിസ്റ്റങ്ങളാണല്ലോ ഇതൊക്കെ. ഇവിടെ എന്തെങ്കിലും കാര്യം സ്പീഡ് നടക്കുന്നതായിട്ട് ഏതെങ്കിലും സാധാരണക്കാരൻ അറിയാവുന്ന എനിക്കറിയത്തില്ല. ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുക, ഇവിടെ ഒരാൾ എത്ര നാൾ നടക്കണം, എത്ര രൂപ ചിലവാക്കണം, എവിടെയെല്ലാം കൈക്കൂലി കൊടുക്കണം, ഈ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞ പരിപാടി തന്നെ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ടടുത്ത് ഇവിടെ ആൾക്കാർ എത്ര സ്പീഡ് നടന്ന് കൈക്കൂലി കൊടുക്കാം അല്ലെങ്കിൽ എത്ര സ്പീഡ് നടന്ന് അവിടെ പോയി വായും കൊടുത്ത് നിൽക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനെ ഉണ്ടെങ്കിൽ റോഡിലെ കണ്ടീഷൻ പകുതി കുറയും. മനസ്സിലായോ? ആവശ്യമില്ല, ചുമ്മാ ആരും ഒന്നും വണ്ടിയെടുത്ത് ഓടിക്കത്തൊന്നുമില്ല, കൊച്ചു പിള്ളേരൊക്കെ കറങ്ങി നടക്കുമായിരിക്കും. അല്ലാത്തവർക്കൊന്നും ഒരു താല്പര്യമില്ല ഇങ്ങനെ ഈ റിസ്ക് മൊത്തം എടുത്ത് ഈ നശിച്ച റോഡിൽ കൂടെ പോകണമെന്ന് ഇങ്ങോട്ട് പൈസ തരണം, എന്നിട്ട് ടാക്സ് ഒക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് സേഫ്റ്റി ആ റോഡിലുള്ള പോട്ടെ, ഞാൻ പറഞ്ഞ പോലെ ആ കൊച്ചിനെ ഒരു കൊച്ചിനെ ആശുപത്രിയിലോട്ട് കൊണ്ടു വന്ന് ആംബുലൻസ് തുറന്ന് ചീറിപ്പായി ഭയങ്കര വീഡിയോ ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് സല്യൂട്ട്, ആ ഡോക്ടർക്ക് വലിയ സല്യൂട്ട് ഒന്നും കിട്ടില്ല, ഡോക്ടറെ രക്ഷിക്കുന്നത്. ആംബുലൻസ് പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല, എന്താണ് ഇതിന് വേണ്ടി എത്ര രൂപ കൊടുക്കുന്നത്? ഒരു ദിവസം എത്ര പേരുടെ എഫേർട്ടാണ്? എത്ര എത്ര വണ്ടികൾ തറഞ്ഞു നിർത്തിയിട്ടാണ് ഈ സാധനം ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഒരു എയർ ആംബുലൻസ് ഇല്ല, അതിൻ്റെ ആവശ്യമുള്ള ഇവിടെ നിന്ന് എടുത്ത് ഹെലികോപ്റ്റർ പറഞ്ഞ് നേരെ വന്ന് എവിടെയാണ് കൊണ്ടുവരുന്നത് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനാണ് ഇവിടെ കിടന്ന് അതിനെയാണ് അതിന് സല്യൂട്ടും കോപ്പും ഒന്നും കൊടുക്കാൻ ഇവിടെ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പരിപാടി നടക്കത്തില്ല, നോക്കി ഞാൻ ചുമ്മാ അറിയാം ഇത് നടക്കത്തില്ല. ഇതിന് വൻ പ്രതിഷേധം ഉണ്ടാവും, ഈ ഭരണം അടിച്ചു പോകും. അതിന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊരു സംശയം, ഈ പദ്ധതി ഇല്ലാണ്ടൊക്കെ അതും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിച്ചിട്ട് വേണമല്ലോ പറയാം, എനിക്ക് ഇനി നടക്കത്തില്ല. അതുമാകാം, കാരണം നേരെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഇതിനകത്ത് ഇടപെട്ടേക്കുന്നേ. പിന്നെ ഈ ശബരിമല ഇഷ്യൂ പോലെ എവിടെ നിന്ന് ഇത് വന്നത് നമുക്കറിയത്തില്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആരുമുണ്ട്, പിണറായിയൊക്കെ പവർഫുള്ളായിട്ട്, അതിൻ്റെ അടുത്ത് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ, ഇതില്ലാതാക്കണമെങ്കിൽ നമുക്ക് ഇതേ ഒരു വഴിയുള്ളൂ. എല്ലാവരും അടിച്ചും പെരുപ്പിച്ചും ആ കേരളം മുഴുവൻ പ്രതിഷേധം ഉണ്ടാക്കി. ഇനി എവിടെയെല്ലാം നടക്കാൻ പോകുന്നത്? ഈ സർവേ പോകുന്നിടത്തല്ല ഇതാണ് നടക്കാൻ പോകുന്നത്. ഒരാളെ പോലും ഇവർക്ക് കൺവിൻസ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. ഇവിടുത്തെ ഈ സാംസ്കാരികമായ ചില പ്രശ്നങ്ങളുണ്ട്, ഈ ഇവിടുത്തെ മനുഷ്യരുടെ വിശ്വാസങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരു ഇവിടെ നിൽക്കുന്ന ഒരാളെ എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് മാറി താമസിക്കാൻ മാറാത്ത ടൈപ്പ് ആൾക്കാർ, ഈ കളർ ഷോപ്പ് ഉണ്ടാകുന്ന നിന്നൊക്കെ മാറി താമസിക്കുന്നത് പറഞ്ഞാൽ അവർ മാറത്തില്ല. വേറെ ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനും ഒരു മടിയാണ്. എന്നാൽ അതിലും തന്നെ സ്ഥലത്തായിരിക്കും ഇവർ താമസിക്കുന്നത്. മനസ്സിലായോ? നല്ല റിസ്ക്കുള്ള ഏരിയ പോയി വെള്ളം വന്നിടത്തോ അല്ലെ വേണ്ടി മണ്ണിടിച്ചിലുള്ളിടത്തോ പോയി നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ ഇവർ കേൾക്കത്തില്ല. ഇവർക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു പത്ത് വർഷം വേണ്ട, 5 വർഷമായിട്ട് താമസം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറാനുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോഴാണ് ഈ പറഞ്ഞ ഇത് ഈ ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ തന്നെ അല്ലേ ഇവിടെയുള്ള എല്ലാവരും. അപ്പോൾ ഓരോരുത്തരും ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ കൂടെ ഈ കാണുന്ന ഈ വാർത്തകൾ കാണുന്ന പോലെ നിങ്ങൾ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? വേണ്ട, അങ്ങനെ വേണ്ട. അല്ലേ ഇവരെയൊക്കെ കൺവിൻസ് ചെയ്ത് ഇവർക്കൊക്കെ നല്ല വൃത്തിക്ക് പറഞ്ഞ കാര്യങ്ങൾ നടത്തി കൊടുത്തതിന് ശേഷം മതി, അല്ലാതെ വേണ്ട. എന്താ ഇത്ര ധൃതി? അങ്ങനെ ധൃതി വെക്കണ്ട, ധൃതിയുടെ ആവശ്യമില്ല. ഇവരെ എല്ലാം കൺവിൻസ് ചെയ്യാം, ഇവർക്ക് വേണ്ടതുപോലെ ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇവരൊക്കെ ആഗ്രഹങ്ങൾ തന്നെയാണ് വീടൊക്കെ. അവരുടെ ആഗ്രഹം അടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കുന്നു വേണ്ട. ഇപ്പോൾ ഒരു 300 സ്ക്വയർ ഫീറ്റ് വീട് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് 650 സ്ക്വയർ ഫീറ്റ് വേണമെന്നും ഇന്ന സ്ഥലത്ത് തന്നെ വേണമെന്നും ഇന്ന സിറ്റിക്കകത്ത് വേണമെന്നും അല്ലേ ഇവർ പറയുന്നത്? വേണ്ട, നല്ല മാന്യമായ രീതിയിൽ ഇത് സെറ്റിൽ ചെയ്യണം അല്ലേ? അതല്ലേ വേണ്ടത്, അതല്ലേടാ ഹീറോയിസം. അല്ലാണ്ട് ഇതൊരു മാതിരി, ഇത് ഗുണ്ടായിസം, മറ്റൊരു ഹീറോയിസം. ഹീറോയിസം മതി, ഗുണ്ടായിസം വേണ്ട, ഇത് ശരിയാകത്തില്ല. ഇത് ഇങ്ങനെ പോയത് ഇത് നടപ്പാക്കണ്ട, അങ്ങനെ വേണ്ട. ഇത്രയും പേരുടെ കണ്ണീരും കുടിച്ചിട്ട് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് അതിനകത്ത് പോകണം, ഞാൻ കുറച്ച് താമസിച്ച് പോയിക്കോളാം, അല്ലേ വേണ്ട, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി ആംബുലൻസ് എത്താതെ ഞാൻ മരിച്ചു പോകട്ടെ. എന്നാലും വേണ്ട, ഇത്രയും ആൾക്കാർ, എത്ര മനുഷ്യർ, എത്ര വീടുകൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത്? ഇങ്ങനെ എത്ര പേര് നിങ്ങൾ വലിച്ചടക്കി കൂടി കൂടി പോലീസും പട്ടാളവും കൂടി? ഈ പോലീസുകാരൊക്കെ വീട്ടോട് കയറി ചെല്ലുമ്പോൾ ഇവർ പോലീസുകാരൊന്നും വീട്ടിലൊന്നും ഈ സാധനം പോകുന്നില്ല, ആ വഴിക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വഴിക്കൊന്നും പോകുന്നില്ലേ? അവർക്കൊക്കെ എന്തോ കിട്ടാൻ പോകുന്നു, ഒന്നുമില്ല പോട്ടെ, അവർക്കൊരു നല്ല ജോലിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല സപ്പോർട്ടും കിട്ടുമായിരിക്കും. പക്ഷേ ഇത് ഈ കാരണക്കാരനെ എവിടെ നിന്നൊക്കെ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഓഹ് ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഈ മണ്ണന്മാരുടെ വീട് വെക്കുന്നു, ഈ വീടെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ കാര്യം, അതും വലിയൊരു പ്രശ്നമാണ്. ഈ നാട്ടിൽ വീടൊന്നും വെക്കേണ്ട ഇങ്ങനല്ല ഒന്നാമത്തെ കാര്യം, അത് ഒരു വേറൊരു ചടങ്ങ്. ഈ വീട് വെപ്പ് വലിയൊരു ചടങ്ങായതുകൊണ്ടാണ് പറമ്പ് മേടിക്കൽ വീട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു ലോകം അവിടെ ഇവർ ഉണ്ടാക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു നാടാണ് ഇത്. അത് അവരുടെയൊക്കെ മാനസിക സമ്മർദ്ദം വേറെയാണ്. ലോകത്ത് വേറെ എങ്ങനെ മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാർ കാണത്തില്ല ഒരു വീടും പറമ്പ് വെച്ചിട്ട്? ഇത്ര സെൻറ്റിമെൻസ് ഒരു മണ്ണിനോടുള്ള ആളുകൾ, മണ്ണിന് പകരം പെണ്ണിനെ സ്നേഹിക്കൂ, അല്ല പെണ്ണിന് പകരം മണ്ണിനെയൊക്കെ സ്നേഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ അവന് മണ്ണിനാണോ പെണ്ണിനെയാണോ പെണ്ണിനെയാണോ പണ്ണാണോ എന്തോ വേണ്ടെന്ന് അറിയാതിരിക്കുമ്പോഴായിരിക്കും വേണ്ട മണ്ണ് പോകുന്നു, വീടിടിച്ച് കളയാൻ പോകുന്നു. ഇതിപ്പോൾ ആരുടെയാണല്ലോ, ഇതിപ്പോൾ ഏത് പാർട്ടിക്കാരനാണല്ലോ, ഏത് ജാതി മത. ഈ കഴിഞ്ഞൊരു പള്ളി ഒഴിവാക്കിയിട്ടുണ്ട്, അതിൻ്റെ വാർത്ത കണ്ടാണ്. ഈ ഒരു പള്ളിയുടെ ഒരു വൻ പ്രതിഷേധം വന്ന് ഉയർന്നപ്പോഴേക്കും പള്ളിയുടെ അവിടെ നിന്ന് മാറ്റിയത്, അങ്ങനെ വീടുകളിൽ നിന്നെല്ലാം മാറ്റണം. അതുപോട്ടെ, പള്ളിയും വീടും ഒക്കെ അവിടെ നിന്നോട്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് നടത്തിയെടുക്കാനും വേണ്ടി വലിയ മാറ്റെടുത്ത സാധനമൊന്നും ഇല്ല ഈ കേരളയിൽ. അത്രയും കൂടിയെടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വേറൊരു പദ്ധതി കൊണ്ട് ഉണ്ടാക്കി ഇവിടെയുള്ള ആളുകൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കാനും കറപ്ഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചുകൂടി ഓൺലൈനിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സംഭവം ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആവശ്യമാണ്. ഇനിയും ചിലപ്പോൾ ഇതുപോലത്തെ പാൻഡമിക് ഉണ്ടാകത്തില്ല, എന്ത് ഇതൊക്കെ ഇതുകൊണ്ടെന്ന് തീർന്നല്ല. അങ്ങനെയല്ല വേണ്ടത്, കുറച്ചുകൂടി സാഹചര്യങ്ങൾ നന്നാക്കാൻ പറ്റും. റോഡ് തന്നെ നന്നാക്കാൻ പറ്റുമല്ലോ, റോഡ് സിസ്റ്റം നന്നാക്കാൻ പറ്റുമല്ലോ. ഇവിടെ ഇപ്പോൾ ഒരു റോഡ് ഉണ്ടായിട്ടുണ്ട് കാര്യം, റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ പോയി വണ്ടി ഇടിച്ചെങ്കിലും ആവുക കുറയാണ്.
ഇവിടെ എത്ര പേരാണ് റോഡിൽ ജീവൻ പോകുന്നത്? അതിൻ്റെയൊക്കെ കാരണം എന്താ? ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ടാണോ? ഹെൽമെറ്റ് പിടിക്കാൻ പുതിയ സിസ്റ്റം ഉണ്ട്, എന്തൊക്കെ ക്യാമറ ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞു നാരായണ വന്നത്. ഗുണമുണ്ട് ക്യാമറ ഉണ്ടില്ലെന്നല്ല, അതിനകത്ത് ഇനി വേറെ ഹെൽമെറ്റ് മാത്രമല്ല പല ക്രൈമും തടയാനൊക്കെ ഉപകാരപ്പെടും. പക്ഷേ ഇതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാമെന്ന്, ഒരു ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഒരു ഗ്യാതറിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോലെ ഒരു നല്ല സർവൈലൻസ് ഉള്ള ഒരു ഏരിയ കണ്ടെത്തിയിട്ട് അവിടെ തന്നെ വന്ന് ഈ ആൾക്കാർ നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നത് ഞാൻ പിന്നെ ആലോചിച്ചു. കാരണം ആ ഒരു സർവൈലൻസ് എപ്പോഴും പോലീസ് സർവൈലൻസിനുള്ള ഏരിയാസ്, ക്യാമറ ഏരിയാസ് പൊതുജനത്തിന് അണിയിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഏത് വണ്ടി കയറാം, അല്ലെങ്കിൽ ആ ഒരു വണ്ടി വന്നാൽ അവിടെ നിന്നേ കയറാവും. പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് തട്ടിക്കൊണ്ട് പോകും, ഇപ്പോൾ ഇതിനെ ഇറങ്ങി വന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഇറങ്ങി വന്നിട്ട് ചുമ്മാ നടന്ന് പോകരുത്, അവിടെ തന്നെ നിൽക്കണം. ഒരു പ്രത്യേക ഏരിയ, നല്ലൊരു സർവൈലൻസ് ഉള്ള ഏരിയ തന്നെ കണക്ട് ചെയ്തേ പോകാം. ഇന്ന സർവൈലൻസിൽ നിന്ന് ഇന്ന സർവൈലൻസിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ആണല്ലോ എല്ലാം ഡ്രോപ്പ് ചെയ്യുന്നത്. പോട്ടെ, അല്ല വേണം, വീട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവിടെ നിർത്തിട്ട് പോയ ഒരാളെ ഇടയ്ക്ക് മിസ്സായാലും ഈ ഓട്ടോക്കാരനെ പിടിക്കുക, അല്ലെങ്കിൽ അവിടെ കൊച്ചു ഇറങ്ങി പോയെങ്കിൽ അതിന് കാരണമാണ്, അങ്ങനെ പല അന്വേഷണങ്ങളും ഈസി ആക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഏരിയ ഇല്ല. ഈ റോഡ് സിസ്റ്റം ഭയങ്കര കേറിയിട്ട സിസ്റ്റമാണ്. എവിടേക്കോ കുറേ സിഗ്നൽ, കുറേ റൗണ്ട് പോട്ട്, എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ നടക്കുന്ന പോലെ റൗണ്ട് പോട്ടുണ്ട്, ഉണ്ട്, ആ സിഗ്നൽ ഉണ്ട്, ഉണ്ട്. പക്ഷേ നല്ല ഇടിയ, എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? അതിനിടയിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അത്ര വലിയ സ്പീഡിൽ പോകാൻ ഒരു ആവശ്യമില്ല ആർക്കും. ആർക്കാണ് ആവശ്യം? എനിക്കത് മനസ്സിലായത്, എനിക്ക് ഇപ്പോൾ ഇവിടെ ഇടുന്നില്ല. നാളെ ഒരു വർഷം 10 വർഷം കഴിഞ്ഞിട്ട് അങ്ങ് ഓടുന്നു ഇതിൻ്റെ കൂടെ ആര്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് പോയാൽ കുഴപ്പമില്ല, ഇലക്ട്രിക് വാഹനങ്ങളാണ് വരാൻ പോകുന്നത്. പോട്ടെ, ഫ്ലൈൻ സ്കൂട്ടേഴ്സും ഫ്ലൈൻ കാർസും ഫ്ലൈൻ ടാക്സി ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എന്തിനാ കയറി? നിങ്ങൾക്ക് കുറച്ച് ഫ്ലൈൻ എന്താ പറയുക, ടാക്സി എടുത്തിട്ട് അങ്ങനെ വല്ല ഓടിച്ചൂടെ? അല്ല, അത്ര അത്യാവശ്യമുള്ള എത്ര പേര് കാണും? അത്ര സ്പീഡിൽ അങ്ങോട്ട് പോയി ചെയ്യാനും വേണ്ടിയുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല. അല്ല, ഈ പറഞ്ഞ പോലെ വല്ല സിനിമ കാണാനും ഒക്കെ കൂടുതൽ പേര് പുറത്തിറങ്ങി നടക്കുന്നത്. പിന്നെ ശരി, ആ രോഗികൾ ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു സപ്പോർട്ടും ഈ പറഞ്ഞ മെഡിക്കൽ സംവിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടാനൊന്നും ഇല്ല.